കിട്ടാത്ത ചിഹ്നം കൊണ്ടല്ല, കിട്ടിയ ചിഹ്നം കൊണ്ട് വിജയിച്ച് കയറുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ പറയുന്നു. സ്റ്റെതസ്കോപ്പ് ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആഴത്തിലിറങ്ങാൻ പറ്റിയ ഒരു ചിഹ്നമാണെന്നും ഡോക്ടർ സരിൻ. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്, അതായത് പാലക്കാട് നഗരത്തിലെ തന്നെ മെഡിക്കൽ കോളേജ് ടർഫ്, സിന്തറ്റിക് ടർഫിലാണുള്ളത്. അദ്ദേഹം പ്രഭാതം നടത്തുകയൊക്കെ ആയിട്ട് ഇവിടെയാണ് ഉള്ളത്. അദ്ദേഹത്തിന് ഒരു ചിഹ്നം ലഭിച്ചിട്ടുണ്ട്, അത് സ്റ്റെതസ്കോപ്പാണ്. ഓട്ടോ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ ഓട്ടോറിക്ഷ ലഭിച്ചില്ല. പക്ഷേ അദ്ദേഹം ഡോക്ടറാണ്, അദ്ദേഹത്തിന് ചിഹ്നം സ്റ്റെതസ്കോപ്പാണ്. എന്തു തോന്നുന്നു? അല്ല, ഞാനതാ പറഞ്ഞത്, ഏതോ ഒന്ന് കിട്ടിയില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓട്ടോ അത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? നമുക്കൊരു ചിഹ്നമുണ്ട്, എൽ ഡി എഫിന് ഒരു ചിഹ്നമുണ്ട്, നമ്മൾ ആ ചിഹ്നത്തെ പറ്റിയ കൺസേൺ ഉള്ളൂ. ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള പ്രയോറിറ്റി എഴുതി കൊടുക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷയിൽ പ്രയോറിറ്റി എഴുതി കൊടുത്ത് അതിലൊരു പ്രയോറിറ്റിയിൽ ഒരു റാങ്ക് കിട്ടിയ ആളാണ്. അപ്പോൾ കിട്ടാത്തതിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കേണ്ടതോ, അല്ലെങ്കിൽ അത് കിട്ടിയാൽ എന്തെങ്കിലും വേറെ ഉണ്ടോ എന്നുള്ളതല്ല. നമുക്കൊരു ചിഹ്നമുണ്ട്, ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ചിഹ്നം. ഒരു ഡോക്ടറെ കാണാത്ത ആരുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെതസ്കോപ്പ് എന്നുള്ള ചിഹ്നത്തിൻ്റെ സാധ്യതകളെ ജനങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊളിറ്റിക്സ്. അത് നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തർക്ക് എന്തായി എഴുതി തുടങ്ങി, പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രി തന്നെ നടന്നു, ഇന്നും നാളെയുമായിട്ട്. സൺഡേ ആകുമ്പോഴേക്കും ചുമരുകളിൽ ഒഴിച്ചിട്ട ചിഹ്നത്തിന്റെ സ്ഥലം ഒഴിച്ചിട്ടത് മുഴുവൻ എഴുതി തീർക്കും, എഴുതി തീർക്കും. എന്താ ഇവരുടെ ഒരു ആവശ്യം പറയുന്നത്? പ്രധാനമായിട്ട് ഇന്നലെ ഷാഫി പറമ്പിൽ അടക്കം പറഞ്ഞ് സിന്തറ്റിക് ട്രാക്കും അങ്ങ് നോക്കൂ എന്നാണ് പറഞ്ഞിരുന്നത്. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആന വാങ്ങാൻ പൈസ ഉണ്ട്, തോട്ടി വാങ്ങാൻ പൈസയില്ല എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ഒരു ആന വാങ്ങാൻ നമുക്ക് പറ്റിയെങ്കിൽ ഒരു തോട്ടി വാങ്ങണം, അപ്പോഴേ ആനേനെ വഴിക്ക് നടത്താൻ പറ്റൂ. മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കുട്ടികളും മുതിർന്നവരും ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് ബേസിക് മിനിമം അമ്യൂണിറ്റീസ് എന്താ വേണ്ടത് എന്നും വകതിരിവില്ലാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്തു എന്ന് പറയാൻ ലിസ്റ്റിൽ സാധനങ്ങളുണ്ടാവും, ഞാൻ ആത്മാർത്ഥമായി ചെയ്തു എന്ന് പറയാൻ ഒന്നും ഉണ്ടാവില്ല. ആ ആത്മാർത്ഥത പാലക്കാടത്ത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാട്ടിക്കൂട്ടലിൻ്റെ രാഷ്ട്രീയത്തിന് അവരൊരു മാർക്കിടും, അത് അവസാനമായിട്ട് അവരിടുന്ന ഒരു മാർക്കുണ്ട്, അതുതന്നെയാണ് ഇത്തവണത്തെ വോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ പോരായ്മകളാണെന്ന് തോന്നുമെങ്കിലും അത് ഉപയോഗിക്കുന്നവരുടെ ആവശ്യത്തിനനുസരിച്ചാണ് അതിൻ്റെ വലുപ്പം നമ്മൾക്ക് കാണേണ്ടത്. അപ്പോൾ അവിടെ പലതരത്തിലും നമുക്ക് ഒരു കൺസെപ്റ്റിൽ എന്തെങ്കിലും രണ്ട് ചേഞ്ചിങ് റൂമും രണ്ട് വാഷ്റൂമും കൊണ്ടുവരാമായിരുന്നു, അതുപോലും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതൊക്കെ വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മെയിൻ്റനൻസിലും പ്രശ്നങ്ങളുണ്ട്. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകും തോറും ഇത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആളുകളെ കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. കേട്ടിട്ട് ചെയ്യാം ചെയ്യാം എന്ന് പറയുന്നതിന് പകരം അവരെ കൂടി ഇരുത്തി ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, അവരെയും കൂടിയും എഫേർട്ടിനെയും കൂടി ഉപയോഗപ്പെടുത്തി അത് ചെയ്യിപ്പിച്ചെടുക്കും. എന്നാലും രാജീവ് സുധീനൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24, പാലക്കാട്.